ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു സെയിൽസ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റയിൽ നിങ്ങൾക്ക് കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെഡിങ് മൂവ് ആയത് കാണാം. എന്നാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഹെഡിങ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസ് പെൻസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു റോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടോപ്പിൽ കാണുന്ന വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ കാണുന്ന ഫ്രീസ് പെയിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഫ്രീസ് പെയിൻസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ആ ഒരു ഹെഡിങ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇത് റിമൂവ് ചെയ്ത് പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു റോ സെലക്ട് ചെയ്ത് വ്യൂ എന്ന ടാബിൽ വന്ന ശേഷം ഫ്രീസ് പെയിൻസ് എന്നുള്ളതിൽ ഞാൻ ഒരിക്കൽ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണാം. ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു റോ സെലക്ട് ചെയ്തു, ആൾട്ട് WFF എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് ഫ്രീസ് ആയതായിട്ട് കാണാം. അൺഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോ സെലക്ട് ചെയ്ത ശേഷം ആൾട്ട് WFF എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡാറ്റ മൂവ് ആവുന്നത് കാണാം. എന്നാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും കോളങ്ങൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്രീസ് പെൻസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഏത് കോളങ്ങൾ വരെയുള്ള ഡാറ്റയാണ് നമുക്ക് വ്യൂ ചെയ്യേണ്ടത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റിലെ 4 കോളങ്ങളാണ് എനിക്ക് വ്യൂ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 5-ാമത്തെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഏറ്റവും ടോപ്പിൽ വന്നിട്ട് വ്യൂ എന്ന ടാബിൽ വന്ന ശേഷം ഫ്രീസ് പെയിൻസ് എന്നുള്ളതിൽ ഫ്രീസ് പെയിൻസ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 4 കോളങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അൺഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഞാൻ ഏറ്റവും ടോപ്പിൽ അൺഫ്രീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നോർമൽ കണ്ടീഷനിലേക്ക് വന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് സെയിൽസ് സമ്മറി 2022 എന്നുള്ള ഈ ടോപ്പിലെ ഒരു റോ മാത്രം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ആൾട്ട് WFR എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് റോ മാത്രം ഫ്രീസ് ആയതായിട്ട് കാണാം. എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.